നമസ്കാരം ഇടുക്കി പൂപ്പാറയിൽ പതിനഞ്ചുകാരിയായ പെൺകുട്ടി കൂട്ട ബലാത്സംഗത്തിനിരയായതിനെക്കുറിച്ച് അന്തം കമ്മികളുടെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് നമ്പർ വൺ കേരളത്തിലാണ് ഈ സംഭവം എന്നതുകൊണ്ട് ഇവിടെ മെഴുകുതിരി പ്രകടനങ്ങൾ ഉണ്ടാവില്ല എന്നറിയാം പക്ഷേ പോലീസ് സംരക്ഷണ വലയത്തിൽ പട്ടണങ്ങളിൽ രാത്രി നടത്തം സംഘടിപ്പിച്ച് കേരളം സ്ത്രീ സുരക്ഷിത പൂങ്കാവനമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കൊച്ചമ്മമാരുടെ നാടായതുകൊണ്ട് ചോദിച്ചു പോവുകയാണ് കുറഞ്ഞപക്ഷം ഒരു പ്രതിഷേധക്കുറിപ്പെിലും വേണ്ടേ കേരളത്തിലേക്ക് വിനോദയാത്രയ്ക്ക് വന്ന ഒരു പെൺകുട്ടിയെയാണ് സദാചാര മലയാളി ക്രൂരമായി കൂട്ടം ചേർന്ന് കടിച്ചു കീറിയത് എന്നോർക്കണം ഉപ്പുതൊട്ട് കർപ്പൂരം വരെ അന്യ നിന്ന് വാങ്ങി ഭുജിക്കുന്ന കേരളത്തിൻ്റെ വൻകിട വ്യവസായങ്ങളോ നിക്ഷേപങ്ങളോ ഒന്നുമില്ലാത്ത കേരളത്തിൻ്റെ പ്രധാന വരുമാനമാർഗമല്ലെ സഖാക്കളെ ഈ ടൂറിസം ഇങ്ങനെ ഇവിടെ വരുന്നവരെയൊക്കെ പിച്ച് ചീന്തിയാൽ ഈ നരകത്തിലേക്ക് ഇനി ആര് വിനോദസഞ്ചാരത്തിന് വരും കേരളത്തെ അടിമുടി മാറ്റി സ്വർഗമാക്കാൻ നടക്കുന്ന വിനോദസഞ്ചാര വകുപ്പ് മന്ത്രിയെങ്കിലും ഒരു വാക്ക് ഇതിനെക്കുറിച്ച് പറയണം ഹത്രാസിലും മറ്റുമുണ്ടായ പീഡനങ്ങളിൽ മനമൊരുകി അവിടേക്ക് പാഞ്ഞെത്തി ഒടുവിൽ വല്ലാത്തൊരു കുടുക്കിൽപ്പെട്ടുപോയ നമ്മുടെ മാധ്യമ പ്രവർത്തകനെ അറിയാമല്ലോ ആ മാധ്യമ പ്രവർത്തകൻ്റെ സുഹൃത്തുക്കൾ ഇനിയും കേരളത്തിൽ ബാക്കി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അവരെയും മെഴുകുതിരി പ്രകടനത്തിന് കണ്ടില്ല മെഴുകുതിരി പ്രകടനത്തിനൊന്നും മെനക്കെട്ടില്ലെങ്കിലും ആ വാർത്തയൊന്നും മുക്കാതെ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യാനെങ്കിലും നിങ്ങൾ തുനിയണമായിരുന്നു എവിടെയൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്ന മട്ടിൽ ആർക്കും ഒന്നും മനസ്സിലാകാതെ ഒരു ഉഴപ്പൻ റിപ്പോർട്ടിംഗ് ശൈലി എന്തിനാണ് ഈ വിഷയത്തിൽ നമ്മുടെ നാട്ടിലെത്തിയ ഒരു പെൺകുട്ടി ക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്യപ്പെട്ടാൽ അവൾ ബംഗാളിയാണെന്ന കാരണത്താൽ നീതി നിഷേധിക്കപ്പെടണം എന്നുണ്ടോ എവിടെയാണ് സുരക്ഷ പാളിയതെന്നും ഇതാവർത്തിക്കാതിരിക്കാൻ എന്ത് നടപടിയെടുത്തുവെന്നും ഭരണകൂടത്തെ കൊണ്ട് പറയിക്കേണ്ട ചുമതല പ്രിയപ്പെട്ട മാധ്യമങ്ങളെ നിങ്ങൾക്കില്ലേ മറ്റൊരു കൂട്ടരുണ്ട് കശ്മീരിൽ മെനഞ്ഞുണ്ടാക്കിയ ആസിഫ കഥയുടെ പേരിൽ കേരളത്തിൽ ഉറഞ്ഞുതുള്ളിയ കേരളത്തിലെ സാംസ്കാരിക നായകർ അവാർഡ് വലിച്ചെറിയൽ മുതൽ നടുറോഡിൽ അടിവസ്ത്രത്തിൽ പ്രതിഷേധ നൃത്തം നടത്തിയവർ വരെയുണ്ട് ഒറ്റ എണ്ണത്തിനെ കാണാനില്ല കാക്കിയിട്ട പോലീസുകാരെ മഞ്ഞക്കുട്ടിക്ക് കാവലിരുത്തുകയും പി സി ജോർജിൻ്റെ പ്രസംഗം കേൾക്കാൻ വിടുകയും ചെയ്യുന്ന ആഭ്യന്തരമന്ത്രി ഈ നാട്ടിലെ ജനങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് വല്ലപ്പോഴും ഒന്ന് ചിന്തിക്കണം ഇനി അങ്ങേര് അവിടെ ഉറക്കമാണെങ്കിൽ തട്ടിയുണർത്താൻ പ്രതിപക്ഷമെങ്കിലും കുറഞ്ഞപക്ഷം ഈ നാട്ടിൽ ഉണ്ടാകണം ഉത്തരേന്ത്യയിൽ നടന്നാൽ മാത്രം ആർപ്പ് വിളിക്കുന്ന ടീമുകൾ വല്ലപ്പോഴും സ്വന്തം നാടിൻ്റെ ക്രമസമാധാനത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും വെബ് വെബ്ഡെസ്ക് തത്തുമൂസ്